അലിഫ് മാർബിൾസ് ആൻഡ് ടൈൽസ് പുതിയ തെരു മലബാർ ഓഡിറ്റോറിയം ആൻഡ് ഷോപ്പിംഗ് സെന്റർ. അത്യന്താധുനിക സ്റ്റേജ് സംവിധാനം, അതിവിപുലമായ പാർക്കിംഗ് സൗകര്യം, വിശാലമായ ഡൈനിങ് ഹാൾ, ആനന്ദാകർഷകമായ ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം, 650 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യപ്രദമായ ഓഡിറ്റോറിയം, 35 ഷോപ്പ് റൂംസ്, സമാനതകളില്ലാത്ത സംവിധാനങ്ങളുമായി മലബാർ ഓഡിറ്റോറിയം ആൻഡ് ഷോപ്പിംഗ് സെന്റർ, കതിരവേക്കന്തറ, ചെറുകുന്ന്. അതീവ ലളിതമാണ് ഇസ്ലാമിലെ വിവാഹ ചടങ്ങുകൾ. പക്ഷേ ധാരാളിത്തത്തിൻ്റെയും ആഡംബരങ്ങളുടെയും സ്ത്രീധനത്തിൻ്റെയും മണിയറകളുടെയും പേരിൽ വലിയ മാമാങ്കമായി ഇന്ന് വിവാഹം മാറിയിരിക്കുകയാണ്. ഉള്ളവൻ്റെ ബംഗ്ലാവിൽ അരങ്ങേറുന്ന വിവാഹ ധൂർത്ത് തന്നെ ഇല്ലാത്തവൻ്റെ കുടിലും വേണമെന്നായപ്പോൾ പാവപ്പെട്ട മാതാപിതാക്കളുടെ പെൺമക്കൾ കണ്ണീരു കുടിക്കേണ്ടി വന്നു. ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമായിരുന്നു കമ്മിറ്റിയുടെ വിവാഹ ധനസഹായം. സ്വന്തമായി ഒരു തരി മണ്ണോ തലചായ്ക്കാൻ ഒരിടമോ ഇല്ലാത്ത നിരവധി പേരുണ്ട് ഭൂമിയിൽ. ഇവിടെയും തണലായി മാറാൻ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു പൊതു ഫണ്ട് രൂപീകരണം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ 5-8 വീട് സെപ്പറേറ്റ് ആയിട്ട് ദുബായ് കമ്മിറ്റിൻ്റെ ചെലവ് തന്നെ എടുത്തു കൊടുത്തത്. പരിപൂർണമായിട്ടും വീട് എടുത്തു കൊടുത്തത് ദുബായ് കമ്മിറ്റിയാണ്. അത് ഭാഗികമായിട്ട് പല വീടിനും സഹായിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും സഹായിച്ചിട്ടുണ്ട്. പിന്നെ സുഖമില്ലാഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിക്കാനും മറ്റും, വീണ്ടും പെട്ടെന്ന് ഒരു രോഗി പെട്ടെന്ന് സുഖമില്ലായിരുന്നില്ല, അവർ ആശ്രയിക്കുക ദുബായ് കമ്മിറ്റിയാണ്, പെട്ടെന്നൊന്ന് സഹായിച്ചിരുന്നില്ല. അങ്ങനെ പല മാതിരി ഈ ചെറുന്നിൻ്റെ എല്ലാവിധ പുരോഗതിയും UAE ജമാഅത്ത് കമ്മിറ്റിൻ്റെ മുഖാന്തരം ഉണ്ടായത്. അത് ആദ്യമൊക്കെ നമ്മൾ ഈ സംഘം മുഖാന്തരം ഒന്ന് പൈസ അയച്ചു കൊടുക്കാറ്, അവരാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. സ്വസ്ഥവും സമാധാനവുമായ ഒരു കുഞ്ഞു വീട് നിരവധി പേർക്ക് സാധ്യമാക്കിയപ്പോൾ നേടിയവരെക്കാൾ സന്തോഷിച്ചത് കമ്മിറ്റിയായിരുന്നു. കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കൺമുന്നിൽ മറ്റൊരാൾ കണ്ണീരണിയരുതല്ലോ. മുസ്തഫ എന്നുള്ളത് ഞാൻ പോകുന്ന സമയത്ത് പ്രസിഡന്റ് ഉണ്ടായത്, അദ്ദേഹം ജോലി ആവശ്യമായിട്ട് ബഹ്റൈനിൽ പോകേണ്ട ആവശ്യം വന്നതിൻ്റെ പേരിൽ ഞാൻ താൽക്കാലിക പ്രസിഡന്റായിട്ട് 1972 ആഗസ്റ്റിൽ ഞാൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. 73 പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. പിന്നെ കമ്മിറ്റിയിൽ രണ്ടാമത് പ്രാവശ്യം 84 പ്രസിഡന്റായിട്ടുണ്ടായിരുന്നു. പിന്നെ അതും 4 അതിനുശേഷം അന്ന് സെക്രട്ടേറിയറ്റ് KP മഹമ്മൂദ് ഉണ്ടായത്. ആദ്യത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് വഹിക്കുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് KP അബ്ദുൽ ഖാദർ രാജിക്കുകയുണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സമുദായത്തിൻ്റെ ദിശ മാറ്റാൻ സാധ്യമാവൂ എന്നത് പകൽ പോലെ വ്യക്തം. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനും ഉപരിപഠനത്തിനും സർവ പിന്തുണയും കമ്മിറ്റി നൽകിപ്പോരുന്നു. വിദ്യാഭ്യാസപരമായി അത് UAE കമ്മിറ്റി പലവരെയും സഹായിക്കുന്നുണ്ട്. അതിൽ എൻ്റെ മോൻ ബാംഗ്ലൂരിൽ CA പഠിക്കുന്ന, അതിൻ്റെ എല്ലാ ചെലവും UAE കമ്മിറ്റിയാണ് വഹിക്കുന്നത്. ചെറുകുന്ന് മുസ്ലിം യുവജന സംഘവുമായി സഹകരിച്ച് SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് സ്വർണ്ണ മെഡൽ കമ്മിറ്റി നൽകിയിരുന്നു. സ്വർണ്ണ മെഡലുകൾ വിദ്യാർത്ഥികൾക്കും SSLC അതിന് വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. എയ്ഡഡ് മേഖലയിലെ ഒരേ ഒരു മുസ്ലിം വിദ്യാലയം ഇപ്പോൾ നാശത്തിൻ്റെ വക്കിലാണ്. കുട്ടികളുടെ കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും സ്കൂളിനെ ദയനീയ സ്ഥിതിയിലെത്തിച്ചിരിക്കുകയാണ്. അനേകം പേർക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം പകർന്ന ഉസ്കൂൾ അനാഥമായി ഇല്ലാതായി പോകുന്നത് ഖേദകരമാണ്. ഇതിനെ തിരിച്ചുപിടിക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുത്തില്ലെങ്കിൽ പുതിയ തലമുറയുടെ ഭാവി ഇരുളടഞ്ഞു പോകും എന്നതിൽ സംശയമില്ല. UAE CMG അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലെ പുരോഗതിക്കായി 2004 രൂപീകരിച്ചതാണ് ECC അഥവാ എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ സെൽ. ഇത് ആവേശപൂർവ്വം മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിനെ നല്ലോണം സേവനം ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ജുമാഅത്ത് പള്ളിൻ്റെ പുനരുദ്ധാരണം, പിന്നെ സാധു സംരക്ഷണം എല്ലാം അന്ന് ജുമാഅത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അടുത്ത് വരുന്ന ഓരോരോ ഹരിക്കും ജുമാഅത്തിന് അയച്ചു കൊടുത്ത് ജുമാഅത്തിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് നിർദ്ദേശം ഉണ്ടാകാറുള്ളത്. അത് ഞങ്ങൾ കൃത്യമായിട്ട് പാലിച്ചിരുന്നു.
ആയിടക്കാണ് വിവരസംഘത്തിൻ്റെ ഒരു സംഘടന രൂപീകരിക്കാൻ വേണ്ടിയുള്ള ആവശ്യം വന്നത്. അപ്പം ഞങ്ങളത് കൂട്ടത്തോട് ആലോചിച്ച് ഞങ്ങൾ പറഞ്ഞ് വേണ്ട, അങ്ങനൊരു സംഘടന ഇപ്പം തൽക്കാലം ആവശ്യമില്ല, നമുക്ക് ഇതിലൂടെ തന്നെ സാധു സംരക്ഷണം ചെയ്തിട്ട് മുന്നോട്ട് പോവുക, അതായിരുന്നു അന്ന് ഞങ്ങളുടെ ഞങ്ങളന്ന് ചെയ്ത കാര്യങ്ങൾ. എടുത്തു പറയേണ്ട മറ്റൊരു സ്വപ്ന പദ്ധതിയാണ് സ്നേഹവീട്. കമ്മിറ്റി സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് വീട് നിർമ്മിച്ച് അർഹരായ കുടുംബാംഗങ്ങളെ പാർപ്പിക്കുന്ന ഈ പദ്ധതി പേരിലെ സൂചന പോലെ പലർക്കും സ്വപ്ന സാഫല്യമായി. ഒരു വീട് നിർമ്മിച്ച് നൽകുക എന്ന ഒരു പ്രത്യേക പദ്ധതിയുമായിട്ട് സ്നേഹവീട്, അതിനുവേണ്ടി അരയക്രോളം സ്ഥലം അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുണ്ട്. അതിനുവേണ്ടി എല്ലാ സഹൃദയരുടെയും സഹകരണം നമുക്ക് അത്യാവശ്യമാണ്. സൗകര്യപ്രദവും ചുരുങ്ങിയ ചെലവിലും നിർമ്മിച്ചു നൽകുന്ന ഈ ഭവന പദ്ധതിയിൽ വീടും സ്ഥലവും എന്നും കമ്മിറ്റിക്ക് സ്വന്തമായിരിക്കും. കർമ്മവീഥിയിൽ 40 ആണ്ട് പൂർത്തീകരിക്കുകയാണ് ചെറുകുന്ന് മുസ്ലിം യുവജന സംഘവും. പലപ്പോഴും CMJയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് ഈ സംഘം മുഖേനയാണ്. സേവനത്തോടൊപ്പം സമ്പാദ്യം എന്ന നിലയ്ക്ക് 12 വർഷം മുൻപ് യു ഐ കമ്മിറ്റി ആരംഭിച്ച പദ്ധതിയാണ് സ്വിസ് അഥവാ സേവിംഗ് വിത്തൗട്ട് ഇൻട്രസ്റ്റ് സ്കീം. ഗൾഫിൽ നിന്നും മടങ്ങിപ്പോകുന്ന വേളയിൽ ആരുടെ കയ്യിലും ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാവരുത്, ചെറുതായെങ്കിലും ഒരു സമ്പാദ്യം അവരുടെ കയ്യിൽ ഉണ്ടാവണമെന്ന നിർബന്ധ ബുദ്ധിയാണ് ഈ പദ്ധതിക്ക് പിന്നിലുള്ളത്. 100 ഓളം അംഗങ്ങൾ ഇതിനകം തന്നെ ഈ പദ്ധതിക്ക് കീഴിലുണ്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായി പലിശരഹിതമായി വായ്പ അനുവദിക്കുന്നത് ഒട്ടേറെ മെമ്പർമാർക്ക് അവരുടെ അത്യാവശ്യഘട്ടങ്ങളിൽ സഹായകമായി വർത്തിച്ചിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ മെമ്പർമാർ ഈ സ്കീമിലേക്ക് അംഗങ്ങളാവേണ്ടതുണ്ട്. വളർന്നുവരുന്ന യുവതലമുറയെ ദീനി ചുറ്റുപാടിൽ നിലനിർത്തി അവരെ ഇസ്ലാമിക വ്യക്തിത്വമുള്ളവരാക്കി മാറ്റുന്നതിൽ MIM PVS നിർവഹിക്കുന്ന പങ്ക് ഏറെ വലുതാണ്. മുപ്പത് വർഷം പൂർത്തിയാക്കുന്ന ഈ പ്രസ്ഥാനവും ചെറുകുന്നിൻ്റെ അഭിമാനമാണ്. പൊതുവേ കമ്മിറ്റിയിൽ എത്ര ആൾക്കാരുണ്ടായാലും 15-20 ഉണ്ടായാലും പഴയകാലം മുതലേ അങ്ങനെയാന്ന്, 1-2-3 ആളെ പ്രവർത്തനത്തിൽ കാര്യമായിട്ടുണ്ടാവും, ബാക്കിയെല്ലാം ആൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ ഇതോ വരുമോ എല്ലാവരും ഉണ്ടെന്നല്ലാണ്ട് കാര്യത്തിൽ നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടോ. അപ്പോൾ അത് കുറച്ചും കൂടിയും എല്ലാവരും അത് സഹകരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതാണെങ്കിൽ ഒത്തൊരുമിച്ചാൽ മലയും പോരും എന്ന് പറഞ്ഞ ഭാഗത്തിൽ നമ്മൾ നന്നായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ പ്രവർത്തനം കുറയും കൂടിയും ഇതായി കഴിഞ്ഞാൽ എല്ലാവരും മനസ്സ് വെക്കണം. ചെറുകുന്ന് കമ്മിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രധാന പ്രവർത്തനം ഈ പള്ളി നിർമ്മാണമായിട്ട് ഉണ്ടായിട്ടുണ്ട്. വളരെ ഭീമമായ ഒരു സംഖ്യ ചെലവഴിച്ചാണ് നമ്മുടെ ഇന്നീ കാണുന്ന പള്ളി പുനരുദ്ധരിക്കപ്പെട്ടത്. അതിന് ചെലവിലേക്ക് UAEയിലുള്ള നമ്മുടെ നാട്ടുകാരായ ആളുകൾ അവരുടെ വരുമാനത്തിൻ്റെ പകുതി ഈ പള്ളി നിർമ്മാണം സംഭാവന ചെയ്യണം എന്ന് കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിക്കുകയും അതുപ്രകാരം സംഭാവന സ്വരൂപിച്ച് ഈ പള്ളി നിർമ്മാണത്തിന് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പോരാതെ ഈ നിർമ്മാണം കഴിച്ച് ബാക്കി വരുന്ന തുക മറ്റ് ചില പ്രാദേശിക പള്ളികളുടെ നിർമ്മാണത്തിനും ഒപ്പം നമ്മുടെ തുടർന്ന് ഈ പള്ളിക്ക് നിർമ്മിച്ച 2 മിനാരം 6 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ നിർമ്മാണത്തിനും ഒരു പരിധിവരെ അവരുടെ സഹായം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരിക്കലും നാട്ടുകാർക്ക് മറക്കാൻ കഴിയാത്ത ചില പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ്. തങ്ങളുടെ സ്വന്തം കാര്യം നോക്കുന്നതിലുപരി നാട്ടിലുള്ള പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്നതിന് ഏറെ ശ്രമിച്ച, കാരണം പൈ ചൂടും തണുപ്പും സഹിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ അവരെ കമ്മിറ്റി പ്രവർത്തനം വേണ്ടത്ര അനുവദിക്കപ്പെടാത്തൊരു സ്ഥലത്ത് വെച്ച് ഒളിഞ്ഞും പതുങ്ങിയും പ്രവർത്തിച്ച് നാട്ടിനെ സഹായിച്ചു. അവർ ഇന്നത്തെ നമ്മുടെ ചെറുകുന്നിൻ്റെ മുഖം അന്ന് ഇതായിരുന്നില്ല. ഒരുപാട് ഭവനങ്ങൾ പൂർണ്ണമായും എടുത്തു കൊടുത്തിട്ടുണ്ട്, ഭാഗികമായി സഹായിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. നാട്ടുകാരെന്ന രീതിയിൽ ഞങ്ങൾക്ക് അവരുടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ ഈ ചെറുകുന്നുകാർ അവരുടെ എല്ലാ പ്രാർത്ഥനകളിലും UAE ചെറുകുന്ന് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയെയും അവിടെയുള്ള ആളുകളെയും പങ്കെടുപ്പിക്കാറുണ്ട്. അത് മാത്രമാണ് നമുക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരും ഒറ്റയ്ക്കല്ലെന്ന് കരുതുക.
പ്രയാസമുള്ളവർക്ക് പ്രത്യാശയുടെ വാതിൽ എന്നും തുറക്കപ്പെടും. അനാഥത്വത്തിൻ്റെ കണ്ണീരുകൾ തുടച്ചേക്കൂ. പടച്ചവൻ സാക്ഷി, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്.